ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റൊക്കെ വായിക്കുമ്പം ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കുക. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേനി. ഇന്നൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു കേട്ടോ, മാവൂര് പഞ്ചായത്തിൽ. അന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരിപ്പൊടി, പിന്നെ കുറച്ച് മൈദ ഇട്ടിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ഇങ്ങനെ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകാനുള്ള ദിവസം തലേ ദിവസം ദോശമാവൊക്കെ റെഡിയാക്കി വെക്കലുണ്ട്. ഇന്നലെ ദോശമാവൊന്നും റെഡിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു അരക്കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിക്ക്. പിന്നെ അതാ ഒരു രണ്ട് മൂന്ന് വലിയ സ്പൂണ് മൈദയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുറേശ്ശെ വെള്ളം ചേർത്തുകൊണ്ട് ഇങ്ങനെ മാവ് ഇങ്ങനെ കലക്കിയെടുക്കുക കേട്ടോ. നമ്മൾ എന്താ പറയുക, അപ്പം ഉണ്ടാക്കുമല്ലോ, ചീയപ്പം ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ മാവ് വേണ്ടത്. ഇതാ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ അരി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആവുമ്പോൾ അരിപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് മാവ് റെഡിയാക്കി എളുപ്പമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കലുണ്ട് അരിപ്പൊടി മാത്രം, പിന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് അപ്പോൾ ചുട്ടെടുക്കലുണ്ട്. പക്ഷേ അതിലേറെ നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ കുറച്ച് മൈദയും കൂടെയൊക്കെ ചേർക്കുമ്പോൾ, മൈദ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിന് കേട്ടോ. പിന്നെ അതാ ഞാൻ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിക്ക് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ചട്നിയാണ് കേട്ടോ. ചട്നി എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാനും. അപ്പോൾ അപ്പം ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ ചിരകി അത് അരച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം എന്താ ചട്നി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കമൻറ്റിൽ പറയലുണ്ട്, നിങ്ങൾ ചട്നി ഉണ്ടാക്കുമ്പോൾ എന്താ നല്ല ചുമപ്പ് കളറായിട്ട് കാണണമെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാട്ടോ ചട്നി ഉണ്ടാക്കൽ, ചട്ടി ചൂടായിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തു, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഈ എണ്ണയ്ക്ക് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കും. തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ മുളക് പൊടി ചേർക്കാൻ. എൻ്റെ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ച് കൊടുത്തതിന് ശേഷം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു, ഒന്ന് ഇളക്കി കൊടുത്ത് വേഗം തേങ്ങ അരച്ച അരപ്പയ്ക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചട്നി. തേങ്ങ അരച്ചപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി തൊലിയ കളഞ്ഞാണ്ട് കഴുകി അത് ഇട്ട് കൊടുത്തിട്ടുണ്ടതിന്. അങ്ങനെ ആണ് കേട്ടോ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടതിനത്. അപ്പോൾ നമ്മളെ ചട്നി റെഡിയായി. പിന്നെ അതേപോലെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാമെന്ന് ഈസി ആയിട്ടുള്ള കൂട്ടാനായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കിക്കണത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുക്കിംഗ് തന്നെയാണ് കേട്ടോ. ചോറും ആയിട്ടുണ്ട്, ചോറ് ഞാൻ കറണ്ടടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ കുട്ടികൾക്കുള്ളതൊക്കെ ആക്കി വെച്ചു, അവർക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ ഐഫക്കുട്ടിൻ്റെ മദ്രസക്കും പറഞ്ഞയച്ചു, അതേപോലെ മറ്റു രണ്ടാളും വീട്ടിലുണ്ട്. ഇനി ഒരു ഫുഡ് അയച്ചിട്ട് അങ്ങോട്ട് തറവാട്ടിക്ക് പോകും. അങ്ങനെ ഐഫക്കുട്ടി അവിടുന്ന് കേട്ടോ സ്കൂൾക്ക് പോവുക. പിന്നെ കുറച്ച് വീഡിയോ കൂടെയൊക്കെ എടുത്തിട്ടുണ്ടായിനി, അതൊക്കെ ഇതൊന്ന് മിസ്സായി പോയതാട്ടോ. ഇനി ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ വന്നിട്ടാണ്. പിന്നെ ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേനി. ഞാൻ പറഞ്ഞല്ലോ അരീക്കോട് മാവൂരെത്തണം, അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ മാവൂരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാവൂരെത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, മാവൂര് പഞ്ചായത്തിലാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഇടവേള കിട്ടിയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തുന്നുള്ളൂ. ക്ലാസ്സൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഉച്ചയായി, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മാവൂര് പഞ്ചായത്തൊക്കെ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ജോബ് കിട്ടിയതിന് ശേഷം മാവൂര് പഞ്ചായത്ത് കണ്ട്, അതേപോലെ തന്നെ അമരമ്പലം പഞ്ചായത്ത്, പിന്നെ ചോക്കാട് പഞ്ചായത്ത്, കരുവാരക്കുണ്ട് പഞ്ചായത്ത്, കാളികാവ് ബ്ലോക്ക്, അതൊക്കെ ഞാൻ എപ്പോഴാട്ടോ ശരിക്കും കാണുന്നത്. അങ്ങനെ അധികം യാത്രയൊന്നും ചെയ്യാത്ത ഒരാളേനും. കാരണം എന്നെ കല്യാണം കഴിച്ച വീടും എൻ്റെ വീടും ഏകദേശം അടുത്താണ്, 50 രൂപ ഓട്ടോ ചാർജ് ഉള്ളൂ. അപ്പോൾ അത്ര യാത്ര എനിക്ക് കാര്യമായിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ കുടുംബശ്രീൻ്റെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ താഴെ. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ പറയലുണ്ടല്ലോ കാളികാവ് ബ്ലോക്കിന് കീഴിൽ ഞങ്ങൾ 4 CLC മാരാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 4 ആളുണ്ട് കേട്ടോ ട്രെയിനിങ്ങിനും. അപ്പോൾ ഇനി കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ, ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരമേ ഉള്ളൂ ക്ലാസ്. അപ്പോൾ ഈ ട്രെയിനിങ് എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ബില്ല് ക്ലോസിങ്ങൊക്കെ സിസ്റ്റത്തിലാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാനും അതേപോലെ ബില്ല് എഴുതണതൊക്കെ കാണിച്ചു തരാനും അങ്ങനെയുള്ള ക്ലാസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇനി നമുക്ക് പോകാൻ ബസ്സൊക്കെ വന്നു, അരീക്കോടേക്കുള്ള ബസ് എത്തി. അങ്ങനെ അരീക്കോടേക്കുള്ള ബസ്സിലൊക്കെ കയറി പിന്നെ നമ്മൾ അരീക്കോട് എത്തിയതിന് ശേഷം
നിലമ്പൂരിക്കുള്ള ബസ്സിന് കയറണം. അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേര്, ഒരാൾ കാളികാവും ഒരാൾ മേലാറ്റൂരുമാണ്. അപ്പോൾ ഒരു ബസ് കിട്ടിയപ്പോൾ അങ്ങനെ പോയി. പിന്നെ ഞാനും എൻ്റെ കൂടെയുള്ള പിന്നെ അമരമ്പലത്തിലുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ കൂടെയുള്ളത്, അനീഷ പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിന്നെ നിലമ്പൂർ ബസ്സിനും കയറി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ മക്കളും വീട്ടിലെത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി നടന്ന് വന്നപ്പോൾ തന്നെ മക്കളും വന്നിട്ടുണ്ടായിനി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കവറൊക്കെ വാങ്ങി ഓടിപ്പോയിക്കണം കേട്ടോ റിച്ച് മോന്. പിന്നെ ഐഫ് കുട്ടി ഞാനും കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന്. അപ്പം മയിലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അമ്മ ശിവാവ നമുക്ക് വീഡിയോ എടുക്കാറുണ്ട്, ഐഫ കുട്ടി വിളിച്ചതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കേട്ട സൗണ്ട് മയിലിൻ്റെ അല്ല കേട്ടോ, അത് ഐഫ കുട്ടീൻ്റെ സൗണ്ടാണ്, ഓള് സൗണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ മയിലിനെയൊക്കെ കണ്ട് പിന്നെ നമ്മൾ അടുത്ത വീട്ടിലേക്ക് കയറി പോയിട്ടുണ്ടായിനി. അപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ അങ്ങനെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ഇത് പീലി വിടർത്തുന്നത് കാണാൻ ഭയങ്കര രസമാണല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പോണത്. പക്ഷേ ഇത് പീലി വിടർത്തുന്ന മയിലല്ല തോന്നുന്നുണ്ട്, ഇതൊക്കെ സ്ത്രീകളാണ് തോന്നുന്നുണ്ട്, പുരുഷന്മാരല്ലേ പീലി വിടർത്തുക. എനിക്കറിയില്ല കേട്ടോ ശരിക്കും എങ്ങനെയാണെന്നൊന്നും, ഞാൻ ശരിക്കും മയിലിൻ്റെ അടുത്ത് വെച്ച് കാണുന്നത് തന്നെ ഇപ്പോഴാണ്. ഓരോ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാൻ നല്ലോണം പീലിയൊക്കെ വിടർത്തി നിൽക്കുന്നത് ഷോർട്ട് വീഡിയോയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും മയിലൊക്കെ പോയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഐഫക്കുട്ടിൻ്റെ ഓരോ പ്രാന്ത് കണ്ടങ്ങൾ, മുടി മുടഞ്ഞിട്ടിട്ട് അതിൻ്റെ പിന്നെ മുടി കുറേ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിക്കണം എന്താ പറയുക, അതിൻ്റെ ബാക്കിൽ ഈ തെങ്ങിൻ്റെ ഓലല്ലേ, അതുകൊണ്ട് മുടഞ്ഞാണ്ട് കാട്ടിയതാ കേട്ടോ. അപ്പോൾ എന്നെ കണ്ടിട്ടുള്ള സന്തോഷമാണ് ഈ തുള്ളിച്ചാടൽ. സ്കൂളിട്ട് വരുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ, എന്നോട് പറയും വെച്ചില്ലെങ്കിൽ ഒരു ജാതിയാണ് വീട്ടിൽ കയറി പോരാൻ തോന്നൂല എന്നൊക്കെ പറയും. അപ്പോൾ എന്നെ കണ്ട സന്തോഷമാണ് ഈ കാണിക്കുന്നത്. ഐഫക്കുട്ടിക്ക് വയസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കണം, പക്ഷേ ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ കേട്ടോ. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ചെറിയ മക്കളാവുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. ഇപ്പച്ചിനെ കണ്ടാലും ഉമ്മച്ചിനെ കണ്ടാലും ഒക്കെ ഒരു കൊഞ്ചലാണ്. അങ്ങനെ കുറച്ച് നേരം ഐഫക്കുട്ടിനെ കൊണ്ട് മുറ്റത്ത് കൂടെയൊക്കെ നടന്ന് പിന്നെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ, കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനി, അധികമൊന്നുമില്ല കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടേനി. അതേപോലെ കുട്ടികൾക്ക് ചായക്ക് കടിയൊക്കെ ഞാൻ വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരലാണ്. ഉണ്ടാക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഞാൻ ഓരോ എത്തിയിട്ടല്ലേ, ഞാൻ എത്തി 5 മണി ഏക്കണം ഞാനിവിടെ ബസ് ഇറങ്ങിയപ്പോൾ. പിന്നെ മക്കളും തന്നെ എന്നെ കാത്തു നിൽക്കും, ഞാൻ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടേ. ഉപ്പച്ചികൾ പണി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾ കാത്തിക്കൂലേ, അതേപോലെയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഒരപ്പച്ചി ഇവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങോട്ടേലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കവറുണ്ടോ നോക്കി നിൽക്കും. അപ്പോൾ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നതൊക്കെ വേഗം എടുത്ത് വെച്ചു. പച്ചമുളകൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞാണ്ട് പാത്രത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം. അപ്പോൾ ചായ ഒരു പ്രാവശ്യം മഞ്ഞുമുളക് ഉണ്ടാക്കിയിരിക്കുന്നത്, ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിന് കേട്ടോ. അപ്പോൾ ഞാൻ പോന്നപ്പം നല്ല ചൂടുള്ള ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ പാലും വാങ്ങിച്ചു പോന്നിട്ടുണ്ടേനി. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള പാൽച്ചായയും പിന്നെ ഉള്ളിവടയും കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ്ട് ചായ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. പുറത്താണെങ്കിൽ മഴ പെയ്യൽ തുടങ്ങി കേട്ടോ, നല്ല മഴയാണ് ഇപ്പം. എന്നും ഇങ്ങനെയല്ലേ, ഉച്ച കഴിഞ്ഞാൽ മഴയാണ്. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി പോരുന്ന അവിടെ തന്നെ, നമ്മളെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെ ഒരു താത്തണ്ട് കേട്ടോ. പിന്നെ ഉള്ളിവട, പഴംപൊരി, അതേപോലെ തന്നെ പരിപ്പ് വട, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബസ് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് തന്നെ കയറി പോകും കേട്ടോ. എന്നും എണ്ണക്കടി കഴിക്കണ നല്ലതൊന്നുമല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോയി വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു എണ്ണ പലഹാരത്തിനോട് ഭയങ്കര പ്രിയമാണ് കേട്ടോ, നല്ല ഇഷ്ടമാണ് അവർക്ക്. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ കഴിയുന്നത് നമ്മൾ അങ്ങനെ എണ്ണ കഴിക്കാതെ നിൽക്കണം നല്ലത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ ബസ് ഇറങ്ങുമ്പോൾ ആ ഒരു സ്മെല്ല് മൂക്കൊക്കെ കുത്തും. പിന്നെ ഐഫക്കുട്ടി റിച്ചൊക്കെ പറയും ചെയ്യും, വെച്ച് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഉള്ളിവടയൊക്കെ പാത്രത്തിലൊക്കെ കെട്ടു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കട്ടെ വേഗം. അപ്പോൾ പാലൊക്കെ ഞാൻ വാങ്ങിച്ചു പോന്നിട്ടുണ്ട്. ഇനി കുട്ടികൾ ചായയൊക്കെ ഉണ്ടാക്കിനി കേട്ടോ, കട്ടൻ ചായ, ഇനി പാലൊന്നും ഇല്ല ഇനി. അപ്പോൾ ഇനി ഒരു പാൽ ചായ കുടിക്കുക. എനിക്കും തന്നെ വൈകുന്നേരം ചിലപ്പോൾ കട്ടൻ ചായ ആണെങ്കിൽ ഞാനും വല്ലാതെ കുടിച്ചല്ലോ കേട്ടോ. പാൽ ചായ ആണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അപ്പം പാൽ ചായക്കുള്ള പാലൊക്കെ പാത്രത്തൊക്കെ കുഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കട്ടെ. പിന്നെ അതാ ഇത് നമ്മളെ തറവാട് വീട്ടിൽ ഒരു നാരങ്ങമാരുണ്ടല്ലോ, അതിമ്മ ഉണ്ടായ നാരങ്ങ കേട്ടോ, ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിനി. അമ്മ എല്ലാവർക്കും പറിച്ചു കൊടുത്തും ചെയ്തീനി കേട്ടോ. അപ്പോൾ എനിക്ക് തന്നിട്ട് കുറേ ദിവസമായിക്കണ്, തന്നപ്പോൾ ചെറുതായിട്ടൊരു പച്ചപ്പ് ഉണ്ടായിനി. അപ്പോൾ അമ്മ പറഞ്ഞിനി നല്ലോണം പഴുത്തിട്ട് അച്ചാറിട്ടാൽ മതി, നല്ലോണം പഴുക്കാതെ അച്ചാറിട്ടാൽ അത് കഴിക്കുമെന്ന് പറഞ്ഞിനി കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം പഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അമ്മ തന്നപ്പോൾ അത്രയും നല്ലതിനി കേട്ടോ, എല്ലാവരും ഉണ്ടായിനി. അപ്പോൾ മക്കൾ വെള്ളം കലക്കിയാണ്ട് അങ്ങനെ കഴിഞ്ഞതാണ്. പിന്നെ ഞാനും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, ഒരിക്കൽ എപ്പോഴും ലേമ്പ് ഉണ്ടാക്കുന്ന പണിയാണ്. അപ്പോൾ ഇനി അതവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ അച്ചാറിടാനൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് അച്ചാറിടാന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ കാര്യമായിട്ട് പണികളൊന്നുമില്ല, ചോറ് നമ്മൾ രാവിലെ വെച്ചിട്ടുണ്ട്, മീൻ കറി ഉണ്ടാക്കണം.
അങ്ങനെ ചായയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചായ എടുക്കാം, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാം. അപ്പോൾ ഇതാ ചായയൊക്കെ ഞാൻ പിന്നെ ഗ്ലാസ്സൊക്കെ കൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പും അതിൻ്റെ അടിയിൽ വെക്കണ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതും നമ്മൾ ഐഫ കുട്ടിക്കൂറി ഇച്ചോനും മദ്രസിൽ നിന്ന് ഇപ്രാവശ്യം സമ്മാനം കിട്ടിയതേനി കേട്ടോ, ഡബിൾ ലെവലിൻ്റെ സമ്മാനമാണ്. ഇപ്പോൾ ഈ ഒരു കപ്പിലാട്ടോ ഞങ്ങൾ 4 മണി ചായ കുടിക്കല്. രാവിലെ ചിലപ്പോൾ ഇതിലല്ലേ കാരണം ഗ്ലാസ്സിൽ തന്നെ കുടിക്കുക. 4 മണിക്ക് ഈ ഒരു കപ്പിലാട്ടോ അധികം ചായയൊക്കെ കുടിക്കലും. അങ്ങനെ നല്ല മുരിഞ്ഞ ഉള്ളിവടയും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇതാ നമുക്ക് നാരങ്ങ ചാറുണ്ടാക്കട്ടെ ഇനി. അപ്പോൾ ഇതാ ഞാൻ നാരങ്ങ ഒന്ന് ആവി കയറ്റാൻ വെക്കണുണ്ട്. ആദ്യം നല്ല നാരങ്ങയാണ് കേട്ടോ, നമ്മളെ മരത്തുമ്പോൾ ഉണ്ടായ നാരങ്ങയാണ്. അപ്പോൾ അതവിടെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ ഒന്നും കൂടി ആവാണ്ട് തോന്നുന്നുണ്ട്, നല്ല കട്ടിയുണ്ട് കേട്ടോ ഇതിൻ്റെ തൊലിക്ക്. അപ്പോൾ ഒന്നും കൂടി ആവി കയറട്ടെ, എന്നിട്ട് തീ ഓഫാക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം ഇങ്ങോട്ട് വേവൊന്നും വേണ്ട കേട്ടോ, നമുക്ക് തുറന്നു നോക്കുമ്പോൾ തന്നെ അറിയാം നാരങ്ങ ഇങ്ങനെ ചെറിയൊരു പൊട്ടൽ വരും. അപ്പോൾ ആ ഒരു സമയത്താട്ടോ ഞാൻ തീ ഓഫാക്കി കൊടുത്തത്. എന്താ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒന്നേറെ വൈകുന്നേരമായിട്ടേ. എന്നാൽ തന്നെ കറണ്ട് പോവുക വരിക, അതന്നെ ഒരു പണിയാണ് കേട്ടോ. പകല് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവും, വൈകുന്നേരം ആയാൽ പിന്നെ വീഡിയോ ക്ലിയറൊക്കെ കുറവേക്കാരം. അപ്പോൾ നാരങ്ങ ആവി കയറ്റാനൊക്കെ വെച്ചതിന് ശേഷം ഞാനൊക്കെയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നാരങ്ങ ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് കട്ട് ചെയ്യാനിട്ട് ചെയ്യുന്നത്, ഇതേപോലെ കയ്യിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടിങ് ബോർഡുമ്പോൾ വെച്ചാണ്ട് നമ്മളിങ്ങനെ അമർത്തി കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ നീരൊക്കെ ആ കട്ടിങ് ബോർഡുമ്പോൾ കൂടെ ആവും. ഇതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നീരൊക്കെ ആ ഒരു പ്ലേറ്റിൽ തന്നെ പോയിക്കോളും. അപ്പോൾ നമുക്ക് അച്ചാറിടുമ്പോൾ അത് വേസ്റ്റ് ആവില്ല. ഈ ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടല്ലേ നമ്മൾ പിന്നെ അതിൽ കിട്ടുകൊടുക്കുക, ചട്ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാട്ടോ ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ 4 പീസാക്കിയാണ്ട് അങ്ങനെയാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേഗം അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഞാനിതാ അവിടെ നമ്മളെ സ്റ്റീലിൻ്റെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ അച്ചാറിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. വെളിച്ചെണ്ണയിൽ അച്ചാറിട്ടാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല, നമ്മൾ കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കുകയാണ് നല്ലത്. വെളിച്ചെണ്ണയിലാവുമ്പം കുറേ ദിവസം കഴിയുമ്പോൾ അവർ ചെറിയൊരു കാറലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് ദിവസത്തിന് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നല്ലെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൽ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉലുവി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇനി അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇഞ്ചിൻ്റെയും അതേപോലെ തന്നെ വെളുത്തുള്ളിൻ്റെയും ആ പച്ചമണം മാറുന്നത് വരെ അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് വറ്റൽ മുളക് അങ്ങനെ നടുക മുറിച്ചിട്ടുണ്ട്, ഇനി 2-3 വറ്റൽ മുളക് കേട്ടോ, അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നാരങ്ങ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ. അപ്പോൾ നാരങ്ങേൻ്റെ കറക്റ്റ് അളവ് എനിക്കറിയില്ല എത്രയാണെന്നുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുണ്ടാക്കിയ നാരങ്ങയാണ്, തൂക്കി വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ അതൊക്കെ മുരിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കേട്ടോ, ഒരല്പം മതി, 1/4 ടീസ്പൂണൊക്കെ മതി. പിന്നെ അതാ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് പിന്നെ അച്ചാറിന് നല്ല കളറൊക്കെ കിട്ടുക. അപ്പോൾ അതൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അതാ നമ്മൾ അരിഞ്ഞ് വെച്ച നാരങ്ങയ്ക്ക് ചേർത്ത് കൊടുത്തു. അതിൻ്റെ നീരും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ആ ഒരു നീരോട് കൂടിയിട്ട് തന്നെയാണ് ഇത് കൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു മുളക് പൊടിയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അച്ചാറിട്ടാൽ അപ്പം തന്നെ ഉപയോഗിക്കാതെ ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നാരങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ അതിക്ക് നല്ലോണം പൊടികളൊക്കെ പിടിച്ച് മസാലപ്പൊടികളൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് അച്ചാറിട്ടാൽ നാളെ തന്നെ എടുക്കൂലേ, ഇവിടെ അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്തത് പഞ്ചസാരയാണ് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാ വെച്ചാൽ ഇതിൻ്റെ ആ ഈ നാരങ്ങൻ്റെ ഒരു കയ്പ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സുർക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സുർക്ക ചേർത്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ. സുർക്ക ചേർത്താൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം. പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. കായപ്പൊടി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ നിന്ന്. പിന്നെ അത് ചൂടാറിയതിന് ശേഷം പിന്നെ നമുക്ക് ബോട്ടിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ സൂക്ഷിക്കാം. പിന്നെ അച്ചാറിടുമ്പം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രത്തിലോ മണ്ണിൻ്റെ ചട്ടിയിലോ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഇടാൻ കേട്ടോ നല്ലത്. അലുമിനിയം പാത്രത്തിൽ ഇങ്ങനത്തെ നാരങ്ങ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളറ് മാറും.
പിന്നെ ഇതാ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറിന്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.